നമസ്കാരം രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് അട്ടിമറി ജയം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി ഉറപ്പുള്ള ഒരു സീറ്റിനേക്കാൾ കൂടുതൽ നേടി ആകെ നാല് സംസ്ഥാനങ്ങളിൽ പതിനാറ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റിൽ ബി ജെ പി ജയിച്ചു ഹരിയാനയിൽ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ദയനീയ തോൽവിയാണ് ഉണ്ടായത് നിയമസഭയിൽ മുപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള കോൺഗ്രസിന് ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ നിഷ്പ്രയാസം വിജയിപ്പിക്കാമായിരുന്നു എന്നാൽ അദംപൂരിലെ കോൺഗ്രസ് എം എൽ എ ആയ കുൽദീപ് ബിഷ്ണോയി ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികളും വിജയിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലും കർണാടകയിലും മൂന്ന് സീറ്റ് വീതം ബി സ്വന്തമാക്കി ഹരിയാനയിൽ രണ്ട് സീറ്റുകളിലും ബിജെപി പ്രതിനിധികൾ ജയിച്ചുവെന്ന ശനിയാഴ്ച പുലർച്ചെയോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ബിജെപി സ്ഥാനാർത്ഥിയായ കൃഷൻ പൻവാറും ി ജെ പി ജെ ജെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മാധ്യമ മേധാവിയുമായ കാർത്തികേയ ശർമ്മയുമാണ് വിജയിച്ചത് ഇതിനിടെ സ്വന്തം എം എൽ എ കാലുവാരയെ തറിയാതെ കോൺഗ്രസ് ആഘോഷം നടത്തിയതും നാണക്കേട് വർദ്ധിപ്പിച്ചു അജയ് മാക്കന് ആശംസകൾ അറിയിച്ച് കോൺഗ്രസ് നേതാക്കളും പാർട്ടി ഔദ്യോഗിക പേജുകളും ട്വീറ്റ് ചെയ്തു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ട്വീറ്റുകൾ പിൻവലിക്കേണ്ടി വന്നു തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ കോൺഗ്രസിന് മുപ്പത്തിയൊന്ന് എം എൽ എ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് മക്കന് കോൺഗ്രസിന്റെ മുഴുവൻ എം എൽ എ മാരുടെയും വോട്ട് കിട്ടിയാൽ വിജയിക്കാമായിരുന്നു ഒരു സ്വതന്ത്ര അംഗം വോട്ടെടുപ്പിന് എത്തിയുമില്ല ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി ഇതോടെ ആകെ സാധുവായ വോട്ട് എൺപത്തിയെട്ടായി ഓരോ സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ വേണ്ടത് വോട്ടുകളായിരുന്നു കോൺഗ്രസിന്റെ അജയ് മാക്കന് വോട്ടുകളെ നേടാനായുള്ള ബി ജെ പിന്തുണയുള്ള സ്വതന്ത്രൻ കാർത്തികേയ ശർമ്മക്ക് നേരിട്ട് ലഭിച്ചത് ബി ജെ പിയുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ കൃഷ്ണൻ പന്വാറിന് ലഭിച്ച ആറ് പോയിന്റ് ആറ് അഞ്ച് അധികം വോട്ടുകൾ കാർത്തികേയ ശർമ്മക്ക് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ രൺദീപ് സുർജേവാല മോദ് തിവാരി എന്നിവരെയും ബി ജെ പിയുടെ ഘനശ്യാം തിവാരിയെയും വെള്ളിയാഴ്ച രാത്രി വൈകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടനും രാഷ്ട്രീയ നേതാവുമായ ജഗേഷ് ലഹർ സിംഗ് സിറോയ കോൺഗ്രസിലെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് എന്നിവരാണ് കർണാടകയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലെ ഭരണസഖ്യമായ ശിവസേന എൻസിപി കോൺഗ്രസ് എന്നിവയ്ക്ക് കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം ആറ് സീറ്റിൽ രണ്ടെണ്ണം ബി ജെ പിക്കും മൂന്നെണ്ണം വീതം ശിവസേന എൻ സി പി കോൺഗ്രസ് എന്നിവയ്ക്കും ജയിക്കാവുന്നതായിരുന്നു ശേഷിക്കുന്ന ഒരു സീറ്റിലേക്കാണ് ശിവസേനയും ബി ജെ പിയും തമ്മിൽ പോരാട്ടം നടന്നത് ബി ജെ പിയിൽ നിന്ന് വിജയിച്ചവരിൽ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ മുൻ സംസ്ഥാന മന്ത്രി അനിൽ ബോണ്ടെ ധനജ്ഞയ് മഹാദിക് എന്നിവർ ഉൾപ്പെടുത്തും ശക്തമായ പോരാട്ടം നടന്ന തിരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ സഞ്ജയ് റാവത്ത് എൻ സിപിയുടെ പ്രഫുൽ പട്ടേൽ കോൺഗ്രസിന്റെ ഇമ്രാൻ പ്രതാപ് ഗർഹി എന്നിവരും വിജയിച്ചു ആറാം സീറ്റിലേക്ക് നടന്ന മത്സരത്തിൽ മുൻ എംപി ധനജ്ഞ മഹാദിക്കിനെ ബി ജെ പി നിർത്തിയപ്പോൾ ശിവസേന സ്ഥാനാർത്ഥി സഞ്ജയ് പവാറായിരുന്നു പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ കോലാമ്പൂർ സ്വദേശികളാണ് മഹാദിക്കും പവാറും രാജ്യസഭയിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അൻപത്തിയേഴ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ എണ്ണം പതിനൊന്നെണ്ണം തൊട്ടുപിന്നിൽ മഹാരാഷ്ട്ര തമിഴ്നാട് ആറ് വീതം ബീഹാർ അഞ്ച് കർണാടക രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് നാല് മധ്യപ്രദേശ് ഒഡീഷ മൂന്ന് പഞ്ചാബ് ജാർഖണ്ഡ് ഹരിയാന ഛത്തീസ്ഗഡ് തെലങ്കാന രണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു സീറ്റും ഇതിൽ നാൽപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ കഴിഞ്ഞയാഴ്ച തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്